ഹെബ്രോൻ സംഗത നഗരമാക്കി വിട്ടുകൊടുക്കുമ്പോൾ കാലേബ് ഒരിക്കലും ഒരു എതിർപ്പ് പറഞ്ഞില്ല എന്നുള്ളത്, അതിനൊരു പ്രയാസവും പറഞ്ഞില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പുരോഹിതന്മാർക്ക് കൊടുത്ത പട്ടണമല്ലേ, ഇനി എന്തിനാ ഇത് സംഗത നഗരം കൂടി ആക്കുന്നതിനോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും കാലേബിനുണ്ടായിരുന്നില്ല. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ചരിത്രത്തിൽ ദാവീദ് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കും രാജാവാകുന്നതിന് മുൻപ്, ദാവീദിൻ്റെ രാജത്വത്തെ പൊതുവായി അംഗീകരിക്കപ്പെടുന്നതിന് മുൻപ്, ദാവീദ് യഹൂദ ഗോത്രത്തിൻ്റെയും ബെന്യാമിൻ ഗോത്രത്തിൻ്റെയും രാജാവായിരിക്കുന്ന കാലഘട്ടത്തിൽ ദാവീദ് രാജാവായി 7 വർഷം ദാവീദിൻ്റെ തലസ്ഥാനമായി ഭരിച്ചത് ഹെബ്രോൻ എന്ന പട്ടണത്തിൽ ജീവിച്ചുകൊണ്ടായിരുന്നു. ഹെബ്രോനായിരുന്നു അതുവരെ ദാവീദ് രാജാവിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം. അപ്പം ഹെബ്രോൻ ആസ്ഥാനമാക്കി യഹൂദ ഗോത്രത്തിൻ്റെ രാജാവായി ദാവീദ് ജീവിച്ചു എന്നുള്ളത് നമ്മൾ പിന്നീട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പൂർവീകരുടെ പിതാക്കന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിനെ കൈവശമാക്കുന്ന ഈ കാലേബിൻ്റെ പിൻതലമുറക്കാരും ഈ പിൻതലമുറ പിന്നെയും തങ്ങൾക്ക് ദൈവത്താൽ നൽകപ്പെട്ടതെന്ന് തോന്നിയ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഇവർ ചോദിച്ചു വാങ്ങിച്ച ഹെബ്രോൻ എന്ന പട്ടണം, അത് ദൈവത്തിന് തന്നെ കൊടുക്കുവാൻ, പുരോഹിതന്മാർക്ക് തന്നെ കൊടുക്കുവാൻ, അത് സങ്കേത നഗരമാക്കി കൊടുക്കുവാൻ, അത് ദാവീദ് രാജാവിൻ്റെ പട്ടണമായി കൊടുക്കുവാൻ തലമുറ തലമുറയായി ഈ കാലേബ് വംശജർക്ക്, ആ യൂസേജ് പിന്നീട് നമ്മൾ ബൈബിളിൽ കാണുന്നത് കാലേബ് വംശജർ എന്ന് കാലേബിൻ്റെ പിൻതലമുറക്കാരെ വിളിച്ചിരിക്കുന്നതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കൊരു ദാവീദിൻ്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും കാലേബ് വംശജർ എന്നാണ് ഇവരെ പിന്നീട് അറിയപ്പെടുന്ന കുറച്ച് പേരെ, യഹൂദ ഗോത്രത്തിലെ കാലേബ് വംശജർ. അപ്പം ആ ജനം, കാലേബിൻ്റെ പിന്തുടർച്ചയിൽ വന്ന ആ തലമുറ ഉന്നതമായ ഒരു ആത്മീയ നിലവാരം പുലർത്തി പോന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന്, ഈ നിലയിലുള്ള പ്രസ്താവനകളിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ദൈവഹിതത്തിൽ പരിപൂർണമായും വിധേയപ്പെട്ട് ജീവിച്ച കാലേബിനും കാലേബിൻ്റെ പിൻതലമുറകൾക്കും അവരെ പിൻപറ്റുന്ന എല്ലാ ദൈവത്തിൻ്റെ ഹിതങ്ങളെയും അവർ 2 കൈയും കൂട്ടി സ്വീകരിച്ചു. അത് പുരോഹിതന്മാർക്ക് പട്ടണം വിട്ടുകൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അത് അയ്യോ യഹൂദ ഗോത്രത്തിൽ നിന്ന് എന്തിനാണ് ഇത്രയും പട്ടണം എടുക്കുന്നതിനോ ഒരു ക്വസ്റ്റ്യനുമില്ല. ഹെബ്രോൻ ഞങ്ങൾ വിട്ടു തരുന്ന കാലേബിൻ്റെ കുടുംബമൊന്നും പറഞ്ഞില്ല, അവരത് വിട്ടുകൊടുത്തു. അത് സംഗത നഗരമാക്കാൻ കൊടുത്തു, അത് ദാവീദിന് രാജാവായി ഭരിക്കാനുള്ളതായി കൊടുത്തു. ഇതിലൊന്നും ഒരു പ്രശ്നവും അവർ കാണിച്ചില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇത് ഒന്നും യാദൃശ്ചികമല്ല, ദൈവഹിതം ആയിരുന്നു. അപ്പോൾ ദൈവഹിതം കാലേബിലൂടെ നിറവേറിയതുപോലെ കാലേബിന് ശേഷം വന്ന പിൻതലമുറകളിലൂടെയും ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള ദൈവഹിതം ദൈവം നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഒരു തടസ്സവും അതിന് വന്നില്ല. അപ്പം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പറ്റി നിന്ന് പിൻഗമിച്ച കാലേബിന് അറിയാതെയെങ്കിലും പിതാക്കന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് സ്വന്തമാക്കിയെങ്കിലും അത് ദൈവഹിതപ്രകാരമായിരുന്നു എന്നും അതിനുവേണ്ടി താൻ പിന്നെ പാരമ്പര്യവാദം പറഞ്ഞ് ഒന്നും താൻ ബഹളമുണ്ടാക്കിയില്ല. ദൈവഹിതത്തിന് ആ പട്ടണങ്ങളെ എല്ലാം വിട്ടുകൊടുക്കുവാൻ ഈ കാലേബും കാലേബിൻ്റെ പിൻതലമുറകളും തയ്യാറായി എന്ന് പറയുന്നത് വളരെ ഉന്നതമായ ഒരു ആത്മീയ നിലവാരമുള്ളവർക്ക് അത് സാധിക്കത്തുള്ളൂ. ഇന്നത്തെ സഭാ പശ്ചാത്തലത്തിലേക്ക് ഞാൻ ഈ ചിന്തകളെ കടത്തിക്കൊണ്ട് പോകുന്നില്ല, വിമർശനാത്മകമായി മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ധാരാളമായി കടന്നു പോകുന്നില്ല. ദൈവം നമുക്ക് നൽകിയ നന്മകൾ സഭാജീവിതത്തിൽ തലമുറകളായി നാം വെച്ച് അനുഭവിക്കേണ്ടത് മാത്രമാണെന്ന് ചിന്തിക്കുന്ന പല സ്ഥാനങ്ങളും മാനങ്ങളും ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, പിന്നീട് വരുന്ന തലമുറകൾക്ക് വേണ്ടി, സഭയുടെ സ്ഥലസഭയുടെ നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത തലമുറ പാരമ്പര്യവാദം കൊണ്ട് നിലനിൽക്കുമ്പോൾ അവിടെ കാലേബ് നമുക്ക് മാതൃകയാകുകയാണ്. തലമുറ 5 കഴിഞ്ഞാലും ഞങ്ങൾ മാത്രമായിരിക്കണം ഇവിടുത്തെ വലിയ പ്രസ്ഥാനക്കാർ, വലിയ ആളുകൾ ഞങ്ങളിലൂടെ അല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല, ഞങ്ങളിതൊന്നും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മല്ലടിക്കുന്ന സ്ഥലം സഭകളിൽ ജഡികരായ ആത്മീക നേതൃത്വം, കുടുംബ ഭരണങ്ങൾ നടത്തുന്ന ആത്മീക നേതൃത്വം പുതിയ നിയമസഭകളെ അലങ്കോലമാക്കുമ്പോൾ ഇവിടെ ഇതാ കാലേബ് ചോദിച്ചു വാങ്ങിച്ച ഹെബ്രോൻ പട്ടണം ദിവസങ്ങൾക്കുള്ളിൽ പുരോഹിതന്മാർക്ക് വിട്ടുകൊടുക്കേണ്ടുന്ന സ്ഥിതിയിൽ വന്നപ്പോൾ ഒരു ശങ്കാവിഷയവും കൂടാതെ അത് വിട്ടുകൊടുത്തവനാ കാലേബ്. മനസ്സിലായോ? അത് സങ്കേത നഗരമാക്കണമെന്ന് പറഞ്ഞപ്പോൾ, ക്രിമിനൽസ് ഓടി വരുമെന്ന് തോന്നിയപ്പോൾ ഒരു കുഴപ്പവുമില്ല വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞവനാണ്, എന്ന് വിചാരിച്ചവനാണ് കാലേബ് കുടുംബക്കാർ. നമ്മളിന്ന് എവിടെ എത്തി നിൽക്കുന്നു? പിതാക്കന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഹെബ്രോൻ എന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പിടിച്ച് ബലമുണ്ടാക്കി വഴക്കുണ്ടാക്കി അടിവെച്ച് നിൽക്കുന്ന പല പല സ്ഥലം സഭകളും ഹോളുകളും അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ പോലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. അപ്പം കാലേബ് ചോദിച്ചു വാങ്ങിച്ചത് പിതാക്കന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണെങ്കിൽ, ആ പിതാക്കന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്നു എന്നുള്ള കാരണം കൊണ്ട് ആത്മീകമായ വിഷയങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കുവാൻ, ഒരു കുത്തിത്തിരിപ്പും ഉണ്ടാക്കുവാൻ, ഒരു വഴക്കം ഉണ്ടാക്കുവാൻ കാലേബോ കാലേബിൻ്റെ പിന്തലമുറക്കാരോ നിന്നില്ല. അത് വളരെ വലിയ ഒരു സ്പിരിച്വൽ സെൻസ് നമുക്ക് നൽകുന്നുണ്ട്. അവിടെയൊന്നും ഈ സംഭവങ്ങളൊക്കെ നോക്കി ഇവിടെയൊന്നും മറ്റ് യോശുവയോ മറ്റ് ഗോത്രക്കാരോ ബലം പ്രയോഗിച്ചല്ലത് കാലേബിൽ നിന്ന് കാലേബ് ഗോത്രക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതങ്ങളാണ്. എല്ലാത്തിനും ചീട്ടിടുകയത്. പുരോഹിതന്മാർക്ക് ചീട്ടിട്ടു, ഹെബ്രോൻ വീണു. സങ്കേത പട്ടണങ്ങൾക്ക് ചീട്ടിട്ടു, ഹെബ്രോൻ വീണു. അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് കാലേബിനുണ്ടായത്, അത് സമ്മതിച്ചു കൊടുക്കാൻ. മനസ്സിലായോ? അവിടെ ഞാൻ യുദ്ധം ചെയ്തതാണ്, ഞാൻ അനാക്യരെ തോൽപ്പിച്ചതാണ്, ഞങ്ങൾക്ക് കിട്ടിയതാണത്, എന്നോട് ദൈവം എന്ന് വാഗ്ദാനം ചെയ്തതാണ്, ഇതൊക്കെ വേണേൽ കാലേബിന് പറയും, ഇത് ഞാൻ തരില്ല, വേറെ ചീട്ട് വേണേൽ എഴുതിയിട്ടോ. അങ്ങനെയൊന്നും അല്ല കാലേബ് ചെയ്തത്. തനിക്ക് ദൈവം നൽകി, താനത് ദൈവത്തിന് വിട്ടുകൊടുത്തു. ഈ ബോധ്യത പുതിയ നിയമ സഭാവിശ്വാസികൾക്ക് എന്നുണ്ടാകും? സഭ നമ്മുടെ ആരുടെ അല്ലല്ലോ, സഭ കർത്താവിൻ്റെ അല്ലേ. കർത്താവിൻ്റെ സഭയിൽ കർത്താവ് ഒരു തലമുറയിൽ ആക്കി വയ്ക്കുന്ന കേവല ശുശ്രൂഷകർ മാത്രമാണ് നാം ഓരോരുത്തരും. എൻ്റെ കാലശേഷം മറ്റൊരു തലമുറ വരും. അത് എന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്കിഷ്ടമുള്ള ആളുകൾ വേണമെന്ന് നിർബന്ധമുണ്ടോ? എൻ്റെ തൽപരകക്ഷികളാകണമെന്ന് നിർബന്ധമുണ്ടോ? അതുകൊണ്ട് ഞാൻ ഒറ്റയാളല്ലാത്തതുപോലെ എന്നോടുകൂടെ പലരുള്ളതുപോലെ, എൻ്റെ കുടുംബം ഏക കുടുംബം അല്ലാത്തതുപോലെ, ഈ സഭയെ സംബന്ധിച്ച്, ഇത് ഓരോ സ്ഥലം സഭകളെ സംബന്ധിച്ചും അതുപോലെ മറ്റു കുടുംബങ്ങളിൽ നിന്ന് വരും, മറ്റു വ്യക്തികൾ വരും. ദൈവത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരു കാലേബിനെയാണ്, കാലേബിൻ്റെ പിൻതലമുറയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് ദൈവം ഹെബ്രോൻ എന്ന് പറയുന്ന പട്ടണത്തെ യെരുശലേം ഉയർന്നു വരുന്നതിന് തൊട്ട് മുൻപ് വരെ ഏറ്റവും അധികം ദൈവം കൈകളിൽ എടുത്ത് ഉയർത്തിയ പട്ടണങ്ങളൊന്നാണ് ഹെബ്രോൻ. അത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാരമ്പര്യവാദങ്ങളുടെ താലോലിക്കലും അതിൻ്റെ അയവിറക്കലും ഒക്കെ നല്ലതാണെങ്കിലും അത് ദൈവഹിതത്തിനു വേണ്ടി നമുക്കുള്ളതും നമ്മളെ തന്നെയും വിട്ടുകൊടുക്കുന്നതിനോ, കർത്താവിൻ്റെ പ്രമാണത്തെ അനുസരിക്കാതിരിക്കുന്നതിനോ, കർത്താവിനെ പിൻപറ്റാതിരിക്കുന്നതിനോ, കർത്താവിൻ്റെ ജനത്തോട് എതിരിടുന്നതിനോ ഒന്നും ഒരു കാരണമല്ല പിതാക്കന്മാർ വെച്ച അതിരുകളും പിതാക്കന്മാർ ഉറങ്ങുന്ന മണ്ണുകളും പിതാക്കന്മാരാൽ സ്ഥാപിതമായ സ്ഥലം സഭകളും എന്നൊക്കെയുള്ള വാദങ്ങൾ. ആ വാദങ്ങളെല്ലാം അസ്ഥാനത്താണ് അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ താല്പര്യങ്ങളുമായിരിക്കണം നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും. അതിനുവേണ്ടി എപ്പോഴും വിധേയപ്പെട്ടു കൊടുത്ത ഒരു മനുഷ്യനെയാണ് ഹെബ്രോൻ പിടിച്ചെടുത്ത കാലേബ് എന്ന ആ പദപ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെബ്രോൻ ആരാ പിടിച്ചത്? കാലേബാണ്. ഹെബ്രോൻ ആരുടെ പട്ടണമാണ്? ഉത്തരം പുരോഹിതന്മാരുടെ പട്ടണം. അതാണ് കാര്യം. മനസ്സിലായ? കാലേബിൻ്റെ പട്ടണമല്ല ഹെബ്രോൻ പിടിച്ചെടുത്തത് മാത്രമേ കാലേബ്. പട്ടണം പുരോഹിതന്മാരുടെ അവകാശമാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ, അതിൽ നിന്നൊരു ആത്മീയ വശം നമുക്ക് മനസ്സിലാകുവാൻ ദൈവം സഹായിക്കുന്നുവെങ്കിൽ നാം എല്ലാം നമ്മുടെ സ്ഥലം സഭകൾക്ക് പ്രയോജനമുള്ളവരായിത്തീരും. നാം സ്ഥലം സഭകൾക്ക് ഭാരമായി മാറുകയില്ല. ഈ ആത്മീയ ചിന്തകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.